ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ബേബേച്ചിയാണ്. ഇന്ന് എറണാകുളത്ത് നടന്ന ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുത്ത ആളാണ്. ബേബേച്ചി ഒന്ന് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തു. എന്റെ പേര് ബേബി എന്നാണ്, പുത്തൻ കുരിശി എന്നാണ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷം ഒന്നൊന്നര വർഷം ആയിട്ടുള്ളൂ. എനിക്ക് വണ്ടി അത്രയും പ്രാക്ടീസ് ആയിട്ടില്ലായിരുന്നു. സജീഷിന്റെ ഞാൻ വീഡിയോ കാണാറുണ്ട്. ഞാൻ ഒരു ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ തുടങ്ങി ഇങ്ങനെ കാണൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയതിന് ശേഷം വണ്ടി ഓടിക്കാനായിട്ട് ഒരു ഭയങ്കര പേടി. വണ്ടി എടുക്കണ ദിവസം തലേദിവസം തൊട്ട് തുടങ്ങും എനിക്ക് വിഷമം. ഞാൻ എങ്ങനെ എടുക്കും, വല്ലതും പറ്റോ ഇല്ല. ഞാൻ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ എടുക്കാറുണ്ട്, കുറച്ച് അവിടെ അടുത്തടുത്ത് എടുക്കാറുണ്ട്. തൃശ്ശൂരിലെ ഒരു മോളുടെ എന്റെ മോളിനൊപ്പം പോയപ്പോഴും കുറച്ച് ദൂരം അവൾ ഓടിച്ചു, പിന്നെ ഞാൻ ഓടിച്ചു. എന്നാലും വണ്ടി നേരെ വണ്ടി വരുമ്പോ നമുക്ക് എതിരെ വണ്ടി വരുമ്പോ നമുക്കൊരു പേടി. ലോറിനെ ബസ്സിനെ കാണുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ സജീഷിന്റെ വീഡിയോ, സജീഷ് ഇങ്ങനെ ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മാസം മുന്നാന്ന് തോന്നുന്നു ബുക്ക് ചെയ്തത്. അപ്പൊ സജീഷ് അങ്ങനെ പറഞ്ഞു. അപ്പൊ 21-ന് എനിക്ക് തരാന്ന് പറഞ്ഞു. അതിന് മുന്നേ ഡേറ്റ് തരണ്ടോ ചോദിച്ചു. അതിനില്ല, അല്ല ബുക്കിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ 21-ന് ശരിയാ നോക്ക, 21-ന് തന്നോയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പക്ഷെ എനിക്ക് എന്താന്ന് അറിയില്ല, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സജീഷിന്റെ കൂടെ ഇരുന്നിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒന്ന് ഒരു ഇന്നലെ വൈകുന്നേരം ഒന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത പക്ഷം എനിക്ക് വണ്ടി എടുക്കണം, ഞാൻ ഒറ്റയ്ക്ക് എടുക്കണല്ലോ, ഞാൻ എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ ഞാൻ എടുത്തു ഒറ്റയ്ക്ക് എടുത്താൽ എന്താവുമെന്ന്. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് സജീഷിന്റെ കൂടെ വണ്ടി ഓടിച്ച് ഒത്തിരി കാര്യങ്ങൾ ദേഷ്യപ്പെടാതെ, അതാണ് മെയിൻ പോയിന്റ് എനിക്ക് മനസ്സിലായത്. ഓരോ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോഴായാലും അവർ ഒരു പ്രാവശ്യം പറയും, രണ്ടു പ്രാവശ്യം പറയും, മൂന്ന് പ്രാവശ്യം പറയും, അവർക്ക് ദേഷ്യം വരും. പക്ഷെ ഞാൻ നോട്ട് ചെയ്തത് ദേഷ്യം ഇല്ല, നമ്മള് ആരാംസ് അതായത് നമ്മളോട് ശാന്തമായിട്ട് തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മുടെ ആദ്യം നമ്മുടെ സിറ്റിങ്ങിന്റെ, ഞാനതൊക്കെ തെറ്റായിരുന്നു ഞാൻ ഇരുന്നിട്ടുള്ളത്, സീറ്റിങ്ങിന്റെ പിന്നെ കണ്ണാടി രണ്ട് വിങ്സിന്റെയും മിററ് രണ്ടും മൂന്ന് മിററിന്റെയും അതൊക്കെ ഞാൻ തെറ്റ് തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് നല്ലമാതിരി മനസ്സിലായി. റിലാക്സ്ഡ് ആണ്. പിന്നെ കയറ്റത്തുന്ന വണ്ടി എങ്ങനെ എടുക്കാന്ന് അതും മനസ്സിലാക്കി തന്നു. പിന്നെ രണ്ട് ഇതിന്റെ ഇടയിൽ എങ്ങനെ പാർക്ക് ചെയ്യാന്നുള്ളതും റിവേഴ്സ് പാർക്കിങ്ങും അതെല്ലാം ഒരു കോൺഫിഡന്റ് ആയിട്ടുണ്ട് ഇങ്ങനെ വന്നപ്പം. ഇനി തിരിച്ച് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാൻ കോൺഫിഡൻസ് എത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സ്പീഡിൽ പോവാനും പഠിച്ചു അല്ലെ? ആദ്യം മല്ലിയായിരുന്നു ഡ്രൈവ് ചെയ്തോണ്ടായത്, തീരെ മല്ലിയായിരുന്നു. സജീഷിനെ അറിയാതെ വ്യത്യാസം സജീഷിന് പറയും എന്താണെന്നുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ്ങിന് എന്താണെന്നും സജീഷിനെ അറിയാം, സജീഷ് പറയും ബാക്കിയുള്ളത്. ആക്ച്വലി സ്റ്റാർട്ടിങ്ങില് ബേബി വെച്ച് ഭയങ്കര മല്ലിയായിരുന്നു വണ്ടി ഓടിച്ചോണ്ടായത്. അപ്പം അതൊന്ന് സ്പീഡാക്കി കിട്ടണമെന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ സ്പീഡായിട്ടുണ്ട്. പിന്നെ എതിരെ വണ്ടി കാണുമ്പോൾ ഉള്ളൊരു പേടി അത് മാറിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് പിന്നെ പ്രാക്ടീസ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എവിടെയും വണ്ടി എടുത്തിട്ട് പോവാം സ്വന്തമായിട്ടും. പിന്നെ വേണ്ടത് പ്രാക്ടീസാണ്. അപ്പം ഈ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം പഠിച്ചെടുക്കാൻ കുറച്ച് മണിക്കൂറുകൾ വേണ്ടു, പക്ഷെ അതിനുശേഷം പിന്നീട് വേണ്ടത് പ്രാക്ടീസാണ്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും വണ്ടി എടുത്തിട്ട് പോവാം. അപ്പം ഞാനിപ്പോൾ GPS ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ചേച്ചിയോട് പറഞ്ഞുകൊടുക്കുക, അങ്ങനെ നിങ്ങൾ പഠിക്കുക. എന്നാൽ നമുക്ക് അറിയാതെ ലൊക്കേഷനിലേക്കൊക്കെ പോകാമല്ലോ. ആ അപ്പോൾ ഒരാൾ ഇങ്ങനെ കൂടെ ഇരുന്ന് പറയുന്ന പോലെ തോന്നുകയും ചെയ്യും. അപ്പം അതൊക്കെ പിന്നെ പ്രാക്ടീസ് ആക്കണം. എന്തായാലും ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ചേച്ചി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. അങ്ങനെ ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഒരു ധൈര്യം ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് സ്വന്തമായിട്ട് എടുക്കാന്ന് തോന്നും എന്തായാലും. അപ്പോ ഇതേപോലെയുള്ള ഫീഡ്ബാക്സും വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓൾറെഡി സജീഷിനെ ഒരു പരിചയം, ഞാൻ എന്നെ പരിചയമുള്ള ആൾക്ക് ഞാൻ നമ്പറും സജീഷിന് കൊടുക്കും. ആർക്കെങ്കിലും ബുക്ക് ചെയ്യാന്നിറങ്ങി ആഗ്രഹം, ബുക്കിംഗ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ സജീഷിന്റെ നമ്പറിൽ ചെയ്യുക. നല്ല നല്ല പ്രാക്ടീസാണ്, നല്ല ക്ലാസ്സാണ്, അത് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് ഞാൻ ലൈസൻസ് എടുത്ത് ഇത്ര നാളായിട്ടുള്ള ഞാൻ ഇത്ര പ്രായം 53 വയസ്സായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഓടിക്കാന്നുണ്ടെങ്കിൽ ഇത്തരം ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ ഒത്തിരി നന്നായിട്ട് ഓടിപ്പിക്കാം. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ 9400600735. ആക്ച്വലി 90 ഡേയ്സ് ഫ്രീ ബുക്കിംഗ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ അത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എന്തായാലും കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.